കളിയിക്കാവിളയിലെ ക്വാറി ഉടമ ദീപുവിന്റെ കൊലപാതകത്തിൽ ഒരാൾ കൂടി പിടിയിലായി. രണ്ടാം പ്രതി സുനിൽകുമാറാണ് കസ്റ്റഡിയിലായത്. തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി കെ അരുൺകുമാർ ഉണ്ട്. അരുൺ, ഈ ഒന്നാം പ്രതിയായ അമ്പിളിയെ സംഭവം നടന്ന സ്ഥലത്തെത്തിച്ച ആളാണ് സുനിൽ, ഒപ്പം ആയുധങ്ങളടക്കം നൽകിയ ആൾ. ഇയാൾ എവിടെ നിന്നാണ് പിടിയിലായത്? ഇയാൾ പിടിയിലായതിനെ കുറിച്ച് രണ്ട് തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത്. ഇയാൾ മൈസൂരിന് സമീപം വെച്ചാണ് തക്കര DYSP സ്ക്വാഡ് പിടികൂടിയതെന്ന് പറയുന്നു. അല്ല, ഇയാൾ അഭിഭാഷകനോടൊപ്പം ഈ സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു എന്നുള്ള മറ്റൊരു ഭാഗമുണ്ട്. പോലീസ് ഇതിനെക്കുറിച്ച് വ്യക്തമായി പ്രതികരിച്ചില്ല. എന്തായാലും ഈ സുനിൽകുമാർ ഇപ്പോൾ കളിയിക്കാവിള സ്റ്റേഷനിൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിലെ ഒന്നാം പ്രതി സുനിലും അതുപോലെ തന്നെ ഇയാൾ സഹായിച്ച മറ്റൊരു വ്യക്തിയുമാണ് നേരത്തെ പിടിയിലായിട്ടുള്ളത്. ക്ഷമിക്കണം, അമ്പിളിയും അമ്പിളിയുടെ ഒരു സുഹൃത്തുമാണ് പിടിയിലായിട്ടുള്ളത്. ഇതിലെ കേസിലെ രണ്ടാം പ്രതിയാണ് ഈ സുനിൽകുമാർ. ഈ സുനിൽകുമാറിന് വ്യക്തമായി ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നാണ് തുടക്കം മുതൽ പോലീസ് പറയുന്നത്. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഈ ഗൂഢാലോചനയിൽ ഇയാൾ പങ്കെടുത്തിരുന്നു. അമ്പിളിയുടെ മൊഴി അനുസരിച്ച് ഇതിന്റെ ഒരു ഗൂഢാലോചന ഇങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം ക്ലോറോഫോം മണപ്പിച്ചതിന് ശേഷം ഇങ്ങനെ കഴുത്തറുക്കാം, അതിന് ബ്ലേഡും ഗ്ലൗസും ഒക്കെ വാങ്ങി നൽകിയത് തന്നെ ഈ സർജിക്കൽസിന്റെയും മെഡിക്കൽ സ്റ്റോറിന്റെയും ഒക്കെ ഉടമയായിട്ടുള്ള ഈ സുനിലാണെന്ന് പറയുന്നു. മാത്രമല്ല സുനിലെ ഈ കൊലപാതക ശേഷം തന്നെ കൂട്ടിക്കൊണ്ടുപോകാം, അവിടെ നിന്ന് കാറിൽ തിരിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നുവെങ്കിലും ഈ സംഭവത്തിന് ശേഷം വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഈ കാറ് കുലശേഖരത്തിൽ നിന്നും പോലീസ് കസ്റ്റഡി എടുത്തിരുന്നു. ഇപ്പോൾ സുനിൽകുമാറിനോട് കിട്ടുമ്പോൾ ഇനിയും പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു ചിത്രം പോലീസിന് ലഭിക്കുകയുള്ളൂ. പക്ഷെ പോലീസ് ഔദ്യോഗികമായി ഇതുവരെ ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നു പണത്തിന് വേണ്ടി തന്നെയാണ് കൊലപാതകം എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ചില സംശയമായ ചില ചോദ്യങ്ങൾക്കൊന്നും ഇതുവരേക്കും ഉത്തരം തന്നിട്ടില്ല. ഇപ്പോഴും പോലീസ് പറയുന്നത് പണം തട്ടിയെടുക്കാൻ ഒന്നിലധികം JCBs വാങ്ങിക്കാൻ കോയമ്പത്തൂരിലേക്ക് പോകുമെന്നും ഈ ക്വാറി ഉടമയുടെ കയ്യിൽ വലിയൊരു തുക ഉണ്ട് എന്ന ധാരണയിലാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് ഔദ്യോഗികമായി നേരത്തെ പറഞ്ഞിരുന്നത്. ശരി അരുൺ.